ആക്ഷൻ ഡൂഡൽ കെ ജി എഫ് തിയേറ്റർ വീഡിയോ 8 അതിനുശേഷം രാഹുലിന് എന്ത് പട്ടിണികൾ നോക്കണം. കഷ്ടപ്പെട്ട് തുടങ്ങിയ ചാനലാണ് അവൻ. വിഷമം കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അവൻ്റെ ചാനലിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഒരു പുതിയ പ്രശ്നത്തിൽ അവൻ ഫേസ് ചെയ്തു. എന്നാലും ആ പ്രശ്നത്തിൻ്റെ അവധിയിൽ അവൻ ഐസ്ക്രീമും കഴിച്ച് സന്തോഷമായിരുന്നു. അവൻ അവൻ്റെ കൂട്ടുകാരനെ ഫോൺ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന സമയം പോയതേ അവൻ അറിയുന്നില്ല. അവൻ ഓരോ വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ എഫേർട്ട് അവന് വലിയതായിരുന്നു. ആ എഫേർട്ടിൻ്റെ ക്ഷീണം മാറാൻ വേണ്ടി അവൻ ഏത്തപ്പഴം കഴിച്ചുകൊണ്ടേ ഇരുന്നു. അവൻ്റെ അമ്മ കൊടുത്ത ഏത്തപ്പഴത്തിനാൽ അവൻ ബലപ്പെട്ടു. എല്ലാം കഴിഞ്ഞ് അവൻ്റെ അപ്പൻ മേടിച്ചുകൊണ്ടുവന്ന ലാസ്റ്റത്തെ ഐസ്ക്രീം അവൻ വായിൽ വെച്ചു കുടിച്ചു. അവൻ്റെ അമ്മ പറയുമായിരുന്നു, നീ വലിയൊരു യൂട്യൂബർ ആവുമെന്ന്. അപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് കോപ്പിറൈറ്റ് ഗൈഡ് ലൈൻ സ്ട്രൈക്ക് വന്നത്. അതിനാൽ അവൻ ഭാരപ്പെട്ടില്ല. സോ പോർ മാൻ കംസ് പവർഫുൾ പ്ലേസസ് ഹി മേക്സ് പവർഫുൾ. എല്ലാം കഴിഞ്ഞ് ഈ പറയുന്ന രാഹുൽ ഹലോ ഗൈസ്, ഞാനിവിടെ ഉണ്ട് കേട്ടോ. ഞാൻ യൂട്യൂബിൽ നിന്ന് നിർത്തി പോയിട്ടൊന്നുമില്ല, ഞാൻ തിരികെ വന്നിരിക്കുന്നു. ഐ വിൽ അല്ല, ഐ ആം ബാക്ക്. പവർ, അങ്ങനെ ഇത്രയും പവറോടെ പറയുന്നുള്ളൂ. കാരണം യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. യൂട്യൂബ് ചാനൽ ഒന്നും നമ്മുടെ കൺട്രോളിലല്ല, അത് യൂട്യൂബിൻ്റെ പോളിസിയുടെ കൺട്രോളിലാണ്. അതുകൊണ്ട് എപ്പോഴും എനിക്ക് നമുക്ക് ഓരോ തവണ അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ വീഡിയോ ഇടാൻ കഴിഞ്ഞില്ലായിരുന്നു. ഇന്നോട്ട് നമ്മുടെ പുതിയ യൂട്യൂബ് ചാനൽ യാത്രയാണ്. ഇനി ഇതുപോലത്തെയുള്ള കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിനെ അഫക്റ്റ് ചെയ്യത്തില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും നാളെ എൻ്റെ യൂട്യൂബ് ചാനൽ വീഡിയോ ഇടാതെ ഇരുന്നപ്പോൾ ഈ ആക്ഷൻ ഡ്യൂഡ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബേഴ്സ് എന്തൊരു വിഷമിച്ച് കാണും. I miss you guys. I really miss you guys. ഞാൻ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്തു. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറയാന്ന് വെച്ചാൽ, ഇൻസ്റ്റാഗ്രാമിനകത്തും എൻ്റെ കമൻറ്റ് ബോക്സിനകത്തൊക്കെ ഇങ്ങനെ കുറച്ച് കമൻറ്റ് വന്നായിരുന്നു. എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു അതിൽ. എന്ന് പറയുമ്പോൾ, ബ്രോ ബ്രോൻ്റെ വീഡിയോ വരാൻ ഭയങ്കര ലേറ്റാണ്, ഇങ്ങനെ കമൻറ്റ് വന്നായിരുന്നു. ബ്രോ ബ്രോൻ്റെ വീഡിയോ വരാതിരുന്നതുകൊണ്ട് ഭയങ്കര വിഷമമുണ്ടായിരുന്നു, ഓരോ വീഡിയോ വേണ്ടി കാത്തിരിക്കും. അങ്ങനെയൊക്കെ കുറേ കമൻറ്റ് വന്നിട്ടുണ്ട് ഗൈസ്. ഞാനതൊക്കെ സ്ക്രീൻഷോട്ടാണ്, ഇപ്പോൾ എടുക്കാൻ പറ്റിയില്ല. കമൻസ് എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ ഇങ്ങനെ വന്നു നടക്കും, ലേറ്റസ്റ്റ് കമൻസ്. അപ്പോൾ ഞാൻ അതിലേക്ക് വായിച്ചു നോക്കി പെട്ടെന്ന് ലവ് ചെയ്ത് പോവും. അപ്പോൾ ഒരാഴ്ചയായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒന്നും എന്നെ കണ്ടു കാണത്തില്ലല്ലേ. ഹായ് ഗൈസ്, ഐ മിസ് യു ഗൈസ്. എനിക്ക് ഇത്ര നാളെ യൂട്യൂബ് അവധി തന്നിരിക്കുമായിരുന്നു. എന്നിട്ട് വീഡിയോ കാണുന്നതിന് മുൻപേ ഒരു കാര്യം, ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയുകയാണ്. എനിക്കൊരു മറ്റൊരു ചാനൽ കൂടെയുണ്ട്, മീൻസ് ഒരു സെക്കൻഡ് ചാനലുണ്ട്. എല്ലാ യൂട്യൂബേഴ്സിനും ഒരു സെക്കൻഡ് ചാനലുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ യൂട്യൂബ് ചാനൽ ഇങ്ങനെ കമ്മ്യൂണിറ്റി സ്ട്രൈക്കും അങ്ങനെയൊക്കെ വരുമ്പോൾ, എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ വീഡിയോ വരാതിരിക്കും. അപ്പോൾ നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബേഴ്സിനൊക്കെ എന്നെ വീണ്ടും ഒന്ന് കാണാൻ പറ്റിയ വേറൊരു മാർഗ്ഗമാണ് ഈ സെക്കൻഡ് ചാനൽ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ പേര് രസകരമായ പേരാണ്, നിങ്ങൾ അവിടെ ചെന്ന് കണ്ടാൽ മതി. ഞാൻ എൻ്റെ സെക്കൻഡ് ചാനൽ ഇങ്ങനെ പേരൊക്കെ മാറ്റിക്കൊണ്ടാക്കിയിരിക്കും. എന്നിട്ട് സെക്കൻഡ് ചാനൽ റോഡ് ടു 1K ആണ്. നിങ്ങൾ ഇപ്പോൾ തന്നെ സപ്പോർട്ട് ചെയ്താൽ നമുക്ക് 1K അടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഞാൻ GTA 5 വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു GTA 5 വീഡിയോയുടെ, ബ്രോ നമ്മൾ ഓരോന്നും എടുത്തു വെച്ചിരിക്കുക, നമുക്ക് ഇടാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇനി ഒരു വെറൈറ്റി കണ്ടൻറ്റുമായിട്ട് GTA 5 വീഡിയോ നിങ്ങൾ അവതരിപ്പിക്കുന്നതാണ്. സ്റ്റേറ്റ്യൂൺഡ് ഗൈസ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോയിലേക്ക് കടക്കുകയാണ്. ഇപ്പോഴും നമ്മുടെ ആദ്യം തൊട്ടുള്ള സബ്സ്ക്രൈബേഴ്സ്, ആദ്യം തൊട്ടെന്ന് പറയുമ്പോൾ ചാനൽ ആദ്യമേ തുടങ്ങുമ്പോൾ എൻ്റെ ഫ്രണ്ട്സാണ്, റിലേറ്റീവ്സൊക്കെയാണ് കണ്ട് തുടങ്ങിയത്. പിന്നെയാണ് വേറെ സമൂഹത്തിലേക്ക് വീഡിയോസ് പോയി. അപ്പോൾ തൊട്ടുള്ള സബ്സ്ക്രൈബേഴ്സൊക്കെ ഇപ്പോഴും നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോയുടെ കമൻറ്റ് ഇടുന്നുണ്ട്. എനിക്കറിയാം അവരുടെ പേര് എടുത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ എക്സ്പ്രഷനൊക്കെ കാണുമ്പോൾ, ഓ ഇവന് വലിയ വിഷമമൊന്നും ഇല്ലല്ലോ, എന്തിനാ വിഷമിക്കേണ്ട, വലിയ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ചാനൽ അവിടെ തന്നെ ഉണ്ട്. ഇപ്പോൾ ഗൈസ് നമ്മൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴേ നമ്മൾ പഠിക്കത്തുള്ളൂ ഗൈസ്. ഇപ്പോൾ ഞാനിങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ ആ വീഡിയോ ടോണിങ് പോവുക, ചിലപ്പോൾ വീഡിയോയുടെ മടി വരും, കണ്ടൻറ്റ് ഒന്നും കിട്ടുന്നില്ലാതെ മടി വരും. ചില സമയത്ത് അലസമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇത്ര നാൾ യൂട്യൂബ് ചാനൽ വീഡിയോ ഇടാതിരുന്നപ്പോൾ ഞാൻ വളരെ മിസ് ചെയ്തു. നമ്മുടെ യൂട്യൂബ് ചാനലിങ്ങനെ വീഡിയോ ഇടുന്ന സബ്സ്ക്രൈബേഴ്സ് കമൻറ്റ് ചെയ്യുന്നു, ഞാൻ അവർക്ക് ലവ് കൊടുക്കുന്നു, അതൊക്കെ അങ്ങനെ ഒരു ഹോബിയായിട്ടും ഇങ്ങനെയൊക്കെ വന്നുകൊണ്ടിരുന്നത്. അതേസമയം നമുക്ക് യൂട്യൂബിനകത്ത് ഇങ്ങനെ സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ എന്നൊരു ബോധമൊക്കെ കൊണ്ടാണ് ഈ യൂട്യൂബ് ചാനൽ ഞങ്ങൾ തുടങ്ങിയിരുന്നത്. അല്ലാതെ റവന്യൂ എന്നു വേണ്ടിയൊന്നും മാത്രമായിട്ടൊന്നുമില്ല. റവന്യൂ ഒക്കെ ഇങ്ങനെ പുറകെ വന്നുകൊണ്ടിരിക്കും ഗൈസ്. അതാണ്
ഗൈസ്, എൻ്റെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് എൻ്റെ മെഹബൂബയാണ്. നല്ല രീതിയിൽ സൂക്ഷിക്കണം, അല്ലെങ്കിൽ മറ്റവൻ വന്ന് എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് തൊട്ട ഒടിഞ്ഞു പോകുന്ന സാധനം പോലെ. അപ്പോൾ ചാനലുകൾ നല്ല രീതിയിൽ സൂക്ഷിക്കണം. അപ്പോൾ ഇതിനകത്ത് കുറച്ചാളെ എനിക്ക് ചിലവഴിക്കാൻ പറ്റാത്തതിൽ ഭയങ്കര വിഷമമുണ്ടായിരുന്നു. ഒന്നും ഇതിനെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഇതിനകത്തൂടെയാണല്ലോ നിങ്ങളെല്ലാവരും എന്നെ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ചെറിയ യൂട്യൂബ് ചാനൽ നമ്മുടെ വിലപ്പെട്ട സാധനം തന്നെയാണ്, കാത്തു സൂക്ഷിക്കുക. ഇതേകണ്ടോ, ചാനൽ വാല്യുവേഷൻ ആക്റ്റീവ് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് 3-1 വന്നിട്ടുള്ളൂ. ഇനി ഇതിനകത്ത് ഒരു എക്സ്പയർ ഡേറ്റ് ഉണ്ട്. ഇത് ജൂലൈ 27 ഈ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്കിൻ്റെ ഈ ബാനർ ഇനി പോകത്തുള്ളൂ. അതുവരെ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും വീണ്ടും റിവ്യൂ ചെയ്യാം, അങ്ങനെയൊക്കെ പരിപാടിയുണ്ട്. ഗൈസ്, പ്ലേ ബട്ടൺ പോലും എനിക്ക് കിട്ടിയിട്ടില്ല. അതിന് മുമ്പ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെങ്ങനെയാണ്? അതിരിക്കട്ടെ, എനിക്ക് എന്ത് പ്ലേ ബട്ടൺ കിട്ടും? അതിന് 100,000 സബ്സ്ക്രൈബേഴ്സ് പാസ്സാവണം. അതൊക്കെ ഇനി എന്നാ? അങ്ങ് ദൂരെ അമേരിക്കയിൽ നിന്നും നമുക്ക് പ്ലേ ബട്ടൺ വന്നിരിക്കുകയാണ്. അതൊക്കെ ഇനി എങ്ങനെ നടക്കും? ടാറ്റാ, നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യടാ ചുമ്മാ. അത് ശരിയാ. കിട്ടാത്ത ആളുകൾക്ക് ഇത് കിട്ടും ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാലും കിട്ടത്തില്ല. നല്ല കിടിലൻ കിടിലൻ വീഡിയോ കിട്ടുക. അതാ ഞാനും പറഞ്ഞു. അപ്പം എനിക്ക് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് സ്ട്രൈക്കാണ് കിട്ടിയത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ. ഏത് വീഡിയോ എന്ന് വെച്ചാൽ ഏറ്റവും ടോപ്പിലിരുന്ന് 3,00,000 വ്യൂസ് കിട്ടിയ ഹൗ ടു ഡൗൺലോഡ് GTA 5 മലയാളം ഇൻ PC, അങ്ങനെ ഒരു വീഡിയോ ആണ് യൂട്യൂബ് റിമൂവ് ചെയ്തിരിക്കുന്നത് എൻ്റെ ചാനലിൽ നിന്ന്. അപ്പോൾ അതിനാണ് സ്ട്രൈക്ക് കിട്ടിയത്. അതെന്ന് പറയുമ്പോൾ ഒരു ഹാംഫുൾ കണ്ടൻ്റ് ആണ്, അവരുടെ ഗൈഡ് ലൈൻസിൻ്റെ പ്രൈവസിക്ക് എതിരായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അതങ്ങ് റിമൂവ് ചെയ്ത കേസ്. പിന്നെ ഹൗ ടു ഡൗൺലോഡ് GTA Vice City, അതും നല്ല റീച്ചായൊരു വീഡിയോ ആയിരുന്നു. അതും ഇതുപോലെ സ്ട്രൈക്ക് വരാൻ ചാൻസ് ഉള്ള വീഡിയോ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ മുന്നാടി തന്നെ, ഞാൻ യൂസറായ ഞാൻ തന്നെയാണ് റിമൂവ് ചെയ്ത് കളഞ്ഞ്. പിന്നെ അപ്പീലൊന്നും ചെയ്യാൻ പോയില്ല. എന്ന് പറയുമ്പോൾ GTA Vice City, GTA 5 ഒക്കെ പെയ്ഡ് ഗെയിംസാണ്. അതൊക്കെ പെയ്ഡ് തന്നെ ചെയ്ത് തന്നെ കയറ്റി വരും. ഞാൻ ഇനി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇതുപോലെ ഡൗൺലോഡിങ് വീഡിയോസ് ഒന്നും എടുത്തില്ല. പ്രത്യേകിച്ച് ഇതുപോലെ ക്രാക്ക് കയറ്റുന്നതും കമ്പ്യൂട്ടറിൽ കലാപരിപാടികൾ ചെയ്യുന്നതായിട്ടുള്ളൊരു വീഡിയോസ് ഞാൻ ചെയ്യത്തില്ല. കാരണം ചിലവർ അങ്ങനെ ചെയ്തിട്ട് അവർ PC ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വരാം. അപ്പോൾ ഇതുപോലെ ക്രാക്ക് ഫയൽസ് ഒന്നും കയറ്റുന്ന നിങ്ങൾ മാക്സിമം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ എന്തായാലും ഞാൻ ഇപ്പോൾ GTA 5 സ്റ്റീമിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതിനകത്താണ് ഓൺലൈനാണ് കളിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ ഓൺലൈനൊക്കെ കളിക്കാം. അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്യണം. ഓക്കെ ഗൈസ്. പിന്നെ നമ്മുടെ GTA 5 ഒരു ഗിവ് അവേ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അതും ഓക്കെ ഗൈസ്, നിങ്ങൾ സ്റ്റേ ട്യൂൺഡ് ആയിരിക്കും. നമ്മൾ എപ്പോൾ വേണമെങ്കിലും അത് ചെയ്യാം. അതിനെ കുറച്ച് കാര്യങ്ങൾ സെറ്റാക്കുന്നതിനുള്ളതായിരുന്നു. സോ ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. ഈ വീഡിയോ വലിയ ലെങ്തി വീഡിയോ അല്ല. ഞാൻ വീണ്ടും വന്നു, ഇനി അങ്ങോട്ടുള്ള വീഡിയോസ് പൊളിയായിരിക്കും. അപ്പോൾ എനിക്ക് ഒരു പാഠമായിരുന്നു ഇതുപോലെ സംഭവം. ഇനി എനിക്ക് 2 സ്ട്രൈക്കും കൂടി വന്നാൽ ചാനൽ ടെർമിനേറ്റ് ആയി പോകും. അതുകൊണ്ട് എത്ര സന്തോഷത്തോടെ ഞാൻ പറയുന്നില്ല, ചാനൽ ഒരിക്കലും ടെർമിനേറ്റ് ആവില്ല, അതൊന്നും ആവില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സെക്കൻഡ് ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കും. അതിനകത്ത് ഞാൻ വേറെ വെറൈറ്റി കണ്ടൻസ് ഇടുന്നതാണ്. അപ്പോൾ ഇതും മെയിൻ ചാനലാണ്, അതും മെയിൻ ചാനലാണ് ഗൈസ്. അപ്പോൾ ഇത്ര നേരം എൻ്റെ സബ്സ്ക്രൈബേഴ്സും പുതിയതായിട്ട് കാണുന്നവരൊക്കെ വീഡിയോ കണ്ടുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ഇനി അടുത്തതായി നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോൺ ഇറങ്ങി, അതിൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ അടുത്ത് വരാൻ പോകുന്നത്. അപ്പോൾ ദേ ലോഡിങ് ആണ്. I will not let them win. I won't stop till the end. No.